ജീവദായകമായ വചനമാണ് ബൈബിൾ. ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രം പ്രദാനം ചെയ്യുന്ന പുതിയ പുതിയ അറിവുകൾ ബൈബിളിലും പരാമർശിച്ചിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു. നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ശാസ്ത്രസത്യങ്ങൾ ബൈബിളിൽ പലയിടത്തും പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് പൈതഗോറസാണ്. ഭൂമി പരന്നതാണ് എന്നായിരുന്നു അതിനു മുൻപുള്ള ഗവേഷകരുടെ നിഗമനം. BC 500 ജീവിച്ചിരുന്ന പൈതഗോറസിന് മുൻപ് BC 300 അരിസ്റ്റോട്ടിലും ഭൂമി ഉരുണ്ടതാണെന്ന് പരാമർശിച്ചു. BC 700 ഏശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിലുപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന്. ഏശയ്യായുടെ പുസ്തകം 40:22 വചനമാണിത്. കൂടാതെ BC 2000 ജോബിൻ്റെ പുസ്തകം 26:10 പറയുന്നു: പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നുവെന്ന്. ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രത്തിനൊപ്പം തന്നെ ബൈബിളിലും പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ മികവോടുകൂടി തെളിയിക്കപ്പെട്ട പല വസ്തുതകളും എത്രയോ മുൻപ് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഭൂമി ശൂന്യാകാശത്തിൽ നിലകൊള്ളുന്നു. പണ്ട് ഭൂമിയുടെ അടിസ്ഥാനത്തെപ്പറ്റി പല കെട്ടുകഥകളും ഉണ്ടായിരുന്നു. ഭൂമിയെ ആരോ താങ്ങിപ്പിടിച്ചിരിക്കുകയാണെന്നും അതല്ല, ഭൂമി ഏതോ വലിയ മൃഗത്തിന്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും മറ്റും ജനങ്ങൾ വിശ്വസിച്ചു പോന്നു. BC 800 ഗ്രീക്ക് തത്വചിന്തകന്മാർ പഠിപ്പിച്ചിരുന്നത് ഭൂമി വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ്. എന്നാൽ ഭൂമി ശൂന്യാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മുൻപേ പറഞ്ഞ ഒരേയൊരു ഗ്രന്ഥം ബൈബിളാണ്. പക്ഷേ തികച്ചും അവിശ്വസനീയമായിരുന്നു അത്. ശൂന്യതയിൽ ഒന്നും സ്ഥിതി ചെയ്യുന്നത് കാണുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. പല വസ്തുക്കളും വെള്ളത്തിനുമീതെ പൊങ്ങിക്കിടക്കും. പിന്നീട് ഭൂമി ശൂന്യതയിൽ തൂങ്ങിക്കിടക്കുകയാണെന്ന് ശാസ്ത്രം തെളിയിച്ചു. ഏതാണ്ട് BC 2000 ജോബിന്റെ പുസ്തകത്തിൽ 26:7 ഇങ്ങനെ പറയുന്നു: ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഈ ബൈബിൾ ലിഖിതം ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളെക്കാളും മുൻപേ എഴുതപ്പെട്ടതാണ്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. നദികളിലെയും മറ്റെല്ലാ ജലസ്രോതസ്സുകളിലെയും ജലം സമുദ്രത്തിലാണ് എത്തിച്ചേരുന്നത്. എന്നാൽ എന്തുകൊണ്ട് സമുദ്രം നിറഞ്ഞു കവിയുന്നില്ല? എവിടേക്കാണ് ഈ ജലമെല്ലാം പോകുന്നത്? ഇതിനുള്ള മറുപടിയാണ് ശാസ്ത്രത്തിന്റെ സംഭാവനയായ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. സമുദ്രത്തിലെ ജലം നീരാവിയായി കാർമേഘങ്ങളുടെ പർവ്വത പ്രാന്തങ്ങളിലെത്തി തണുത്ത് ഘനീഭവിച്ച് മഴയായിത്തീരുന്നു.
മഴവെള്ളം നദികളിലൂടെ വീണ്ടും സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബെർണാർഡ് പാലീസി 1580 കണ്ടുപിടിച്ചതാണ് ഈ വാട്ടർ സൈക്കിൾ. എന്നാൽ ബൈബിളാകട്ടെ ഏതാണ്ട് 2800 BC മുൻപ് തന്നെ ഈ പ്രതിഭാസത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. സഭാപ്രസംഗകൻ 1:7 പറയുന്നു, നദികൾ സമുദ്രത്തിലേക്കൊഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല, ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. ഇതുകൂടാതെ ആമോസിന്റെ പുസ്തകം 9:6 നമുക്കൊന്ന് ശ്രവിക്കാം. ആകാശങ്ങളിൽ തന്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. സങ്കീർത്തനം 135:7 ഇങ്ങനെ പറയുന്നു, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്, മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. ഏതാണ്ട് 17 ശാസ്ത്രം തെളിയിക്കപ്പെട്ട ഈ വസ്തുത എത്രയോ മുൻപേ തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്വാറന്റൈൻ. ഇന്നത്തെ തലമുറ ക്വാറന്റൈൻ എന്ന് കേൾക്കുന്നത് ഒരുപക്ഷെ ഈ കോവിഡ് കാലഘട്ടത്തിലായിരിക്കാം. സുഖസൗകര്യങ്ങൾ തീരെ ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ കുഷ്ഠം, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളാലും മാരക രോഗങ്ങളാലും ധാരാളം ആളുകൾ മരിച്ചിരുന്നു. രോഗമുള്ളവരും ഇല്ലാത്തവരും ഒരേ കുടുംബത്തിൽ തന്നെ ജീവിച്ചത് മരണനിരക്ക് ഉയർത്തി. ഈ കാലഘട്ടങ്ങളിലാണ് ക്വാറന്റൈൻ എന്ന ആശയം ഉടലെടുത്തത്. രോഗബാധിതരെ മറ്റുള്ളവരുമായുള്ള സമ്പർക്കത്തിൽ നിന്നും അകറ്റാനായി ഏകനായി പാർപ്പിക്കുവാൻ തുടങ്ങി. അതോടുകൂടി രോഗവ്യാപനവും കുറഞ്ഞു. BC 3500 മുൻപ് തന്നെ ബൈബിളിലും ക്വാറന്റൈൻ എന്ന ആശയത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 13:46 രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്, അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം, ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ രോഗങ്ങളെയും മരുന്ന് കണ്ടുപിടിച്ച് ശാസ്ത്രം കീഴടക്കിയപ്പോൾ വീണ്ടും പരീക്ഷണാർത്ഥം കോവിഡ് 19 ലോകത്തെ കാർന്നു തിന്നുകയാണ്. അതിൻ്റെ നിയന്ത്രണവും ക്വാറന്റൈനിലൂടെയും കൈകൾ തുടരെ തുടരെ കഴുകിയും സാനിറ്റൈസർ ഉപയോഗിച്ചും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് സ്രഷ്ടാവ് തന്നെ. ഇന്ന് പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ധാരാളം കപ്പലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ ആധുനിക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമുള്ള ആഡംബര കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ,
അന്തർവാഹിനികൾ എന്നിങ്ങനെ പോകുന്നു അവയുടെ നിരകൾ. ഉൽപ്പത്തി ആറാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, ജലപ്രളയത്തിൽ നോഹയ്ക്കും കുടുംബത്തിനും ജീവജാലങ്ങൾക്കും വസിക്കാനായി ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പേടകത്തിൻ്റെ നിർമ്മിതിയെപ്പറ്റിയാണ്. ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കുക, അതിൽ മുറികൾ തിരിക്കുക, അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്: 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകം ഉണ്ടാക്കാൻ. അന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും സകല ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയെയും സംരക്ഷിക്കുവാൻ ദിവസങ്ങളോളം വെള്ളത്തിൻ്റെ മുകൾ പരപ്പിൽ വിരാജിക്കുവാൻ പറ്റിയ പെട്ടകം ആദ്യമായി നിർമ്മിച്ചത് നോഹയുടെ കാലത്തായിരുന്നു. ഇന്ന് ഏതാണ്ട് 2000-ൽ പരം പലതരത്തിലുള്ള കപ്പലുകൾ ഉണ്ട്. ഈ കൂറ്റൻ കപ്പലുകളുടെ മോഡൽ നോഹയുടെ കാലത്തല്ലേ രൂപമെടുത്തത്? ഇസ്ലാമാബാദ് കേപ് ബ്രൂണൽ ആണ് ആദ്യമായി കപ്പൽ നിർമ്മിച്ചത്. ടൺ കണക്കിന് ഭാരം വഹിക്കുന്ന കപ്പലുകൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ദൈവവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ തന്നെയല്ലേ ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം? ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പ്രപഞ്ചത്തിൻ്റെയും അതിലെ സകല വസ്തുക്കളുടെയും രൂപീകരണം ഏറ്റവും പരമോന്നത പൂർത്തീകരണത്തിലാണ് സൃഷ്ടാവ് അവസാനിപ്പിച്ചത്. സൃഷ്ടിക്കപ്പെട്ടവയ്ക്കെല്ലാം പൂർത്തീകരണവുമുണ്ട്. മനുഷ്യൻ, ജന്തുക്കൾ, സസ്യങ്ങൾ, അങ്ങനെ കരയിലെയും കടലിലെയും എല്ലാ സൃഷ്ടികളും, സൂര്യനും ചന്ദ്രനും താരങ്ങളും വരെ പൂർത്തീകരണാവസ്ഥയിലാണ് കാണുന്നത്. ഉൽപ്പത്തിരണ്ടാം അധ്യായം 1 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും പൂർണ്ണമായി എന്ന്. ഒരു റോസാപ്പൂ വിരിയുമ്പോൾ നമുക്ക് കാണാം എത്ര പൂർണ്ണതയോടെയാണ് അതിൻ്റെ ഓരോ ഇതളും ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന്. 6ാം ദിവസം വരെ താൻ സൃഷ്ടിച്ചതെല്ലാം പൂർണ്ണമാണെന്ന് കണ്ട ദൈവം 7ാം ദിവസം വിശ്രമിച്ചു. ഊർജ സംരക്ഷണ നിയമമനുസരിച്ച് ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല.
ഊർജത്തെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. എന്നാൽ ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ദൈവം സൃഷ്ടിച്ചവയെ പുനഃസൃഷ്ടിക്കുവാൻ ആർക്കും സാധിക്കില്ല. കാരണം പരിപൂർണതയുടെ നിറവിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ്. നട്ടെല്ലുള്ള ജീവികളിൽ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്രവകലയാണ് രക്തം. രക്തക്കുഴലിലൂടെ ഭക്ഷണവും ഓക്സിജനും വിവിധ കലകളിലേക്കും അവയവങ്ങളിലേക്കും എത്തിക്കുന്ന രക്തം മലിനവസ്തുക്കളെ ശ്വാസകോശങ്ങൾ, ത്വക്ക്, വൃക്കകൾ എന്നീ അവയവങ്ങളിൽ കൂടി നീക്കം ചെയ്യുന്ന പ്രതിരോധ സംവിധാനത്തിൽ രക്തത്തിന് വലിയ പങ്കുണ്ട്. ഏതാണ്ട് 200 വർഷം മുൻപ് വരെ ഞരമ്പ് വഴി രക്തം ഒഴുക്കിക്കളഞ്ഞിരുന്നു. അട്ട, ലീച്ച് എന്നിവയെക്കൊണ്ട് കടിപ്പിച്ചും അശുദ്ധ രക്തം നീക്കം ചെയ്തിരുന്നു. ജീവൻ നിലനിർത്തുന്നത് രക്തമാണെന്ന ശാസ്ത്രത്തിന്റെ തെളിവുകളോടുകൂടി രക്തത്തിന്റെ ഘടനയും ഗ്രൂപ്പും പരിശോധിച്ച് രോഗനിർണയം നടത്തുവാനും രക്തം മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ജീവൻ രക്ഷിക്കാനും തുടങ്ങി. മൂവായിരത്തി 500 വർഷങ്ങൾക്ക് മുൻപ് ലേവ്യരുടെ പുസ്തകം 17:11 ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. ജീവന്റെ നിലനിൽപ്പിന് രക്തം അത്യാവശ്യമാണെന്ന ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തത്തിന് മുൻപ് തന്നെ ബൈബിളിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അബ്രഹാം ലിങ്കൻ കോൾഡ് പിടിപെട്ട് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ കൈത്തണ്ട മുറിച്ച് ബ്ലഡ് ഒഴുക്കിക്കളഞ്ഞു. അന്ന് ഡോക്ടർമാർ വിശ്വസിച്ചിരുന്നത് ഏതോ ഉപദ്രവകാരികളായ ബാഷ്പങ്ങൾ രക്തത്തിലുണ്ടെന്നും അവയാണ് രോഗങ്ങൾക്ക് കാരണമാക്കുന്നതെന്നുമായിരുന്നു. അതുമൂലം രക്തം ഒഴുക്കിക്കളഞ്ഞ് രോഗികളെ ശുശ്രൂഷിച്ചു. പക്ഷേ ധാരാളം ആളുകൾ മരണമടഞ്ഞതോടെ ആ ട്രീറ്റ്മെന്റ് രീതി നിർത്തലാക്കുകയും ചെയ്തു. കടലിനടിയിലും പർവ്വതങ്ങളും. കടലിനടിയിൽ പുതിയ പർവ്വതങ്ങൾ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് ചെയ്തു. കടലിനടിയിലെ ഏറ്റവും വലിയ പർവ്വതനിര മിഡ് അറ്റ്ലാന്റിക് റേഞ്ചാണ്. അഗ്നിപർവ്വതങ്ങളുടെയും ഭൂമികുലുക്കത്തിന്റെയും ഫലമായാണ് കടലിനടിയിൽ പർവ്വതനിര രൂപം കൊള്ളുന്നത്. മത്സ്യത്തിന്റെ ഉദരത്തിലെത്തിയ യോന പ്രവാചകൻ പർവ്വതങ്ങളുടെ അടിവാരം വരെ എത്തി എന്നതിന്റെ തെളിവ് നമുക്ക് ബൈബിളിൽ നിന്നും ലഭിക്കുന്നു. യോനായുടെ പുസ്തകം 2:6 പറയുന്നു, പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു, അതിന്റെ ഓടാമ്പലുകൾ എന്നേക്കുമായി അടച്ചുപൂട്ടി. പർവ്വതങ്ങൾ വളരെക്കാലം മുൻപ് തന്നെ കടലിനടിയിൽ രൂപം കൊണ്ടിരുന്നു. ആഴങ്ങളിലെത്തി തെളിയിച്ചത് പുതിയ ടെക്നോളജിയുടെ വരവോടെയാണ് എന്ന് മാത്രം. Thank you.
ആകാശത്തിലെ എണ്ണാനാകാത്ത നക്ഷത്രങ്ങൾ. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ ഗലീലിയോ 10,000 നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു. BC 1500 1600 ഇടയിലാണ് വാനനിരീക്ഷകർ നക്ഷത്രങ്ങളെപ്പറ്റി കൂടുതലായി പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ജ്യോതിശാസ്ത്ര പണ്ഡിതനായ ടോളമിയും നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയ ശാസ്ത്രജ്ഞനാണ്. നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തവയാണെന്ന് BC 2500 മുൻപ് തന്നെ ബൈബിൾ തെളിയിച്ചിരുന്നു. ജെറമിയായുടെ പുസ്തകം 33:22 പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നതുപോലെ എന്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 15:5 അബ്രാഹത്തോട് ദൈവം ദർശനത്തിൽ പറയുന്നത് അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങളാൽ നിറഞ്ഞതാണ് വാനവിധാനമെന്ന് ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് മുന്നോടിയായി ബൈബിൾ തന്നെ നമുക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ശാസ്ത്രം മുന്നേറിയ എല്ലാ മേഖലകളെപ്പറ്റിയും ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഫോടെയിൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.